സിസ്റ്റർ എൻ്റെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കാമോ? May 12 ലോക നേഴ്സസ് ദിനമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരുടെയും സേവന സദൃശ്യമായ ജോലിയോടുള്ള തികഞ്ഞ ആദരവ് എന്ന നിലയിലാണ് ലോക നേഴ്സസ് ദിനം ആചരിക്കുന്നത്. ആധുനിക ലോകത്തിൽ ഭൂമിയിലെ മാലാഖമാരെന്ന് വിളിക്കപ്പെടുന്ന നേഴ്സുമാരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായുള്ള ഒരു ദിനം. വിളക്കേന്തിയ വനിത. ആധുനിക നേഴ്സിംഗ് രീതികൾക്ക് തുടക്കം കുറിച്ച മഹത് വനിതയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായ May 12 ലോക നേഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലെ ഒരു ധനിക കുടുംബത്തിലായിരുന്നു ഫ്ലോറൻസിൻ്റെ ജനനം. എല്ലാവിധ സുഖസൗകര്യങ്ങളിൽ വളർന്നിട്ടും അക്കാലത്ത് ഏറ്റവും മോശപ്പെട്ട ജോലിയായി കരുതിയിരുന്ന നേഴ്സിംഗ് പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കാനായി തിരഞ്ഞെടുത്തു. ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിനായി താൻ പരിശീലനം നൽകിയ 38 നേഴ്സുമാരുമായി പട്ടാള ക്യാമ്പിലേക്ക് പോയി. വ്യക്തിശുചിത്വത്തിലും ചിട്ടയായ ഭക്ഷണക്രമത്തിലും പ്രാധാന്യം നൽകി അവർ മുറിവേറ്റ രോഗികളായ പട്ടാളക്കാരെ ശുശ്രൂഷിച്ചു. പകൽ ജോലി കഴിഞ്ഞാൽ രാത്രി കയ്യിൽ ഒരു രാന്തൽ വിളക്കുമായി ഓരോ രോഗിയെയും നേരിട്ട് കണ്ട് സുഖവിവരങ്ങൾ തിരക്കിയിരുന്നു. രാത്രിയിലും കത്തിച്ച റാന്തൽ വിളക്കുമായി നടന്ന ഫ്ലോറൻസ് വിളക്കേന്തിയ വനിത എന്ന് പിൽക്കാലത്ത് ലോകമെങ്ങും അറിയപ്പെട്ടു. ലോകം മുഴുവൻ ഇന്ന് നേഴ്സിംഗ് ദിനം ആഘോഷിക്കുമ്പോഴും പരിഭവങ്ങളും പരാതികളുമില്ലാതെ ഭൂമിയിലെ മാലാഖമാർ ഇന്ന് കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. ഓരോ ജീവനെയും തിരിച്ചുപിടിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ പകർച്ചവ്യാധി തങ്ങളെയും കീഴ്പ്പെടുത്തുമോ എന്ന ഭയമില്ലാതെ സേവന സന്നദ്ധരാക്കുന്ന ഇവർ തീർച്ചയായും ഭൂമിയിലെ മാലാഖമാർ തന്നെയാണ്. ലോകമെങ്ങും നേഴ്സിംഗ് സേവനത്തിൻ്റെ ഉദാത്ത മാതൃകയായി നമ്മുടെ മലയാളി നേഴ്സുമാർ മാറുമ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും ഇന്നും ഇവർക്ക് അർഹിക്കുന്ന ആദരവ് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. എങ്കിലും ലോകമെമ്പാടും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയിൽ നിന്നും മാനവരാശിയെ രക്ഷിക്കുവാനുള്ള തീവ്ര പരിശ്രമത്തിൽ ഏറ്റവും മുൻനിരയിൽ തങ്ങളുടെ ജീവൻ പണയം വെച്ച് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നേഴ്സുമാർ. സമ്പർക്കം മൂലം പകരുന്ന ഈ വ്യാധിയിലും തങ്ങളുടെ രോഗികളെ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാതെ ചേർത്ത് പിടിക്കുന്ന നേഴ്സുമാരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളുടെ കൂടെയുള്ളവർ രോഗബാധിതരാകുമ്പോഴും മരിക്കുമ്പോഴും തെല്ലും ഭയമില്ലാതെ ഇവർ ഈ അദൃശ്യ ശത്രുവിനെതിരെ പോരാടുന്നു. എൻ്റെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കാമോ? ജീവിതത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കൂടെ ഇരിക്കാൻ, നമ്മെ കേൾക്കുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാകുക എന്നത്. ഒറ്റയ്ക്കിരിക്കുവാൻ നാം ആരും ആഗ്രഹിക്കാറില്ല. എന്നെ ഈ ദിവസങ്ങളിൽ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണിത്, ഒറ്റയ്ക്കായി പോകുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ. ഇന്ന് നമുക്ക് ചുറ്റും ഏറെ പ്രത്യേകിച്ച് ആശുപത്രികളിൽ കോവിഡ് വൈറസുമായി പൊരുതുന്ന ഓരോ വ്യക്തിയോടും ചോദിച്ചാൽ അവന് പറയാൻ കഴിയുന്ന സത്യമാണ് എത്രമാത്രം ഭീകരമാണ് ആശുപത്രി മുറികളിലെ ഒറ്റയ്ക്കുള്ള അവസ്ഥ എന്ന്. തൻ്റെ പ്രിയപ്പെട്ടവർ ആരും അടുത്തില്ലാത്ത അവസ്ഥ. കോവിഡ് രോഗികളുടെ കണ്ണുകളിലെ ഭയം ഏറെക്കുറെ അടുത്ത് ആരും ഇല്ലാത്തതിൻ്റേതാണ്. കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന അല്ലെങ്കിൽ രോഗികൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഇതാണ്, സിസ്റ്റർ എൻ്റെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കാമോ? നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലെ പ്രകാശം എനിക്ക് പകർന്നു തന്നത് സന്തോഷമോ അതോ ഒരു ഉൾവെളിച്ചമോ എന്ന് ഇന്നും അറിയില്ല. ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ നേഴ്സുമാരുടെ പുഞ്ചിരിക്കുന്ന മുഖം പലർക്കും ഒരാശ്വാസമാണ്. ആശുപത്രി മുറികളിലെ ഒറ്റപ്പെടലുകൾക്കിടയിലും വേദനകൾക്കിടയിലും ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നേഴ്സ് ഏതൊരു രോഗിയുടെയും ഒരു ആത്മധൈര്യമാണ്. നമ്മുടെ ചാരെ ഒരാശ്വാസത്തിൻ്റെ നിഴലായി വാക്കുകളായി ഇവർ കൂടെയുണ്ട്. വരും തലമുറയ്ക്കായി ജീവനെ കാത്തുസൂക്ഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണ് നേഴ്സുമാർ. പ്രതീക്ഷയുടെ നാളുകൾക്ക് ജീവനേകുന്നവർ. ആദ്യമായി എന്നെ
ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവർ, ജീവന്റെ തുടിപ്പുകൾക്ക് നിദ്രയിലും കാവലിരിക്കുന്നവർ, ആശുപത്രി വരാന്തയിലൂടെ ഓരോ ജീവനും ആശ്വാസമായെത്തുന്ന ഭൂമിയിലെ മാലാഖമാർക്ക് നേരാം ആത്മാർത്ഥമായി നേഴ്സസ് ദിനാശംസകൾ. എല്ലാ നേഴ്സുമാർക്കും ക്രിസ്ത്യൻ ടൈംസിൻ്റെ നേഴ്സസ് ദിനാശംസകൾ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.